ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി കേഡർ തസ്തിക സൃഷ്ടിക്കുന്നത് പരിഗണനയിൽ. ചേലക്കര നിയോജകമണ്ഡലം MLA യു ആർ പ്രദീപിന്റെ സബ്മിഷന് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു. ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി കേഡർ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന യു ആർ പ്രദീപ് MLAയുടെ സബ്മിഷന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. നിലവിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ 31 സ്ഥിരം ജീവനക്കാരാണുള്ളത്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഇല്ലാത്തത് കാരണം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്കടക്കം ഡ്യൂട്ടി നൽകിയാണ് 24 മണിക്കൂർ സ്റ്റേ ഡ്യൂട്ടി സർവീസ് നടത്തിവരുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളും കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് കൂടുതൽ സ്പെഷ്യാലിറ്റി കേഡർ തസ്തിക സൃഷ്ടിച്ച് വിദഗ്ധ ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ചേലക്കര നിയോജകമണ്ഡലം MLA യു ആർ പ്രദീപ് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. ചേലക്കര മണ്ഡലം സംബന്ധിച്ച് നമുക്കറിയാം വലിയ മണ്ഡലമാണ്, 9 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തിൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കർഷകരും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ സംബന്ധിച്ച് ചേലക്കര ആശുപത്രി താലൂക്ക് ആശുപത്രിയായിട്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് സമയത്ത് ഉയർത്തിയാലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും നമുക്ക് എത്തിയിട്ടില്ല. എന്നാലും അവിടെ അഡ്മിറ്റ് ചെയ്താലും വിദഗ്ധ ചികിത്സ ഇല്ല എന്നുള്ളതൊരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ അനുവദിച്ച നിലവിലുള്ള തസ്തികയെല്ലാം സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുണ്ട്. അവരുടെ സേവനം ഇതുകൂടാതെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നമുക്ക് നിയമിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ കത്ത് കൊടുക്കുകയും അതനുസരിച്ച് അവർ പരിശോധിക്കാൻ പറഞ്ഞു. സഭയ്ക്കകത്ത് ഞാൻ സബ്മിഷനായിട്ടും അത് ഉന്നയിച്ചു. വളരെ പോസിറ്റീവായുള്ള മറുപടിയാണ് പറഞ്ഞത്. ഈ മണ്ഡലത്തെക്കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ അവസ്ഥയെ സംബന്ധിച്ചെല്ലാം അവർ നേരത്തെ കൂട്ടി പഠിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഒറ്റപ്പാലം പ്രദേശത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളാണ് ഈ പ്രദേശത്ത് വരുന്ന ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ഇനി അതില്ലാതെ ഈ മണ്ഡലത്തിലെ നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. അത് ചെയ്തു തരാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 തസ്തിക അടിയന്തരമായിട്ട് നമുക്ക് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സബ്മിഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള ഈ വിദഗ്ധ ഡോക്ടർമാർ ഇതിനകത്ത് ഉണ്ട്. അവരെയും കൂടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാത്രിയും പകലും അവിടെ ഈ സേവനം കിട്ടത്തക്ക രീതിയിലാണ്. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.